എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടപ്പായി. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ്. മുട്ടക്കറി എന്ന് പറഞ്ഞാൽ സാറിന് എല്ലാവരും ഉണ്ടാക്കും, തേങ്ങ അരച്ച് വെക്കും, തേങ്ങാപ്പാല്, മുട്ട റോസ്റ്റ്. പക്ഷെ നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരു തൃശ്ശൂർകാരുടെ മാങ്ങ ഇട്ട മുട്ടക്കറി. അപ്പം എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഞാനിവിടെ ഒരു അഞ്ച് മുട്ടയുടെ കറിയാണ് വെക്കുന്നത്. അപ്പോൾ ഒരു അഞ്ച് മുട്ട പുഴുങ്ങി എടുത്തു വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാങ്ങ, രണ്ട് ചെറിയ മാങ്ങ അതിൻ്റെ തൊലി ചെത്തി ഇതാ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത്. ഒരു ചെറിയ സവോള വളരെ കനം കുറച്ച്, ഇത് കാണാവുന്നതാണ്, വളരെ കനം കുറച്ച് അരിഞ്ഞത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തത്. രണ്ട് പച്ചമുളക് നെടുകെ കീറിയത്. പിന്നെ ആവശ്യമായത് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് കടുക് പൊട്ടിക്കാൻ ആവശ്യമായ കടുക്, 1 ടീസ്പൂൺ കടുക്, 2 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ കറിവേപ്പിലയും വത്തലമുളകും. ഈ പൊടികളുടെ അളവ് ഞാൻ കറി വെക്കുമ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. അപ്പം ഇനി അടുത്തതായിട്ട് ഇതിന് വേണ്ടത് ഒരു മുഴുത്ത തക്കാളിക്ക്, അതായത് ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിന്. ഒരു അരമുറി തേങ്ങ ചിരണ്ടിയെടുത്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് എടുത്ത 1 ഗ്ലാസ് നല്ല ഒന്നാം പാല്, തിക്ക് ഒന്നാം പാലാണിത്. അതിനുശേഷം അതിൽ ആ തേങ്ങയ്ക്ക് തന്നെ നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത അല്പം നീണ്ട പാലാണിത്, 1.5 ഗ്ലാസ് രണ്ടാം തേങ്ങാപ്പാല്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഞാനൊരു മൺചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. മൺചട്ടി അടുപ്പിൽ വെച്ച് നല്ലപോലെ ചൂടായ ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്യാവുന്നതാണ്. എണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി, അരിഞ്ഞ ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മളെടുത്ത സബോളയും പച്ചമുളകും, നടുവേ കയറിയ പച്ചമുളകും ഒരു 2 ഇതൾ കറിവേപ്പിലയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ കറിക്ക് ഇത് ഒനിയൻ ഒരു പകുതി വഴണ്ടാൽ മതി. ഇത് കാണാവുന്നതാണ്, ഇത് ഇത്രയും വഴറ്റി എടുത്താൽ മതി. നമുക്ക് ഇതിലേക്ക് ഇനി മസാല ചേർത്ത് കൊടുക്കാം. മസാലയുടെ അളവ് ഞാനിപ്പോൾ പറയാം. 1 ടീസ്പൂണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, എരിവ് വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും മസാല ചേർത്ത് നമുക്ക് മസാല നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തീ കുറച്ചിടണം, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. ഇപ്പോൾ കാണാവുന്നതാണ് മസാല നല്ലതുപോലെ മൂത്തിട്ടുണ്ട്, മസാല മൂത്തിന് മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ആ അരിഞ്ഞു വച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിക്ക ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ വഴറ്റി ആ തക്കാളിക്കയുടെ നീരെല്ലാം ഇറങ്ങി ആ മസാല ഒന്ന് കുക്കാവുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ കാണാവുന്നതാണ് തക്കാളിക്ക് ഒരു പകുതി കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു അല്പം നമ്മുടെ ആ രണ്ടാം പാലൊഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി 1-2 മിനിറ്റ് അടച്ചു വെച്ച് നമ്മുടെ തക്കാളിക്ക് ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറുന്നിടം വരെ ഒരു 2 മിനിറ്റ് മതിയാവും. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്നു നോക്കാം. ആ നിങ്ങൾക്ക് കാണാവുന്നതാണ് തക്കാളിക്ക നല്ലപോലെ കുക്കായിട്ടുണ്ട്, കുക്കായി നമ്മൾ മസാലയോട് യോജിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ കറിക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഉപ്പും മാങ്ങയും നമ്മുടെ മസാലയെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലപോലെ യോജിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന 2ാം തേങ്ങാപ്പാൽ ബാക്കിയുള്ളത് പൂർണ്ണമായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച ശേഷം എല്ലാം മൊത്തത്തിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ കാണാവുന്നതാണ്
നല്ലതുപോലെ തിളക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 8 മിനിറ്റോളം മതിയാവും മാങ്ങ വെന്ത് കിട്ടാൻ. ഇപ്പോൾ ഏകദേശം 8 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ നല്ലപോലെ അത് തിളയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ അല്പം കുറുകിയിട്ടുണ്ട്. നമ്മുടെ മാങ്ങ വെന്തുടഞ്ഞിട്ടില്ല, എന്നാൽ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ 1/4 പാല് ചേർത്ത് കൊടുക്കാം. തീ അല്പം കുറയ്ക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ മുട്ട നടുവേ മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആ മുഴുവൻ മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒന്ന് തിള വന്നു കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം. അതിനായി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായ ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കടുക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കാണാവുന്നതാണ് കടുക് പൊട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് നല്ലതുപോലെ വഴറ്റുക. ആ ചെറിയുള്ളി ഒരു ബ്രൗൺ കളറായി അതുവരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ കാണാവുന്നതാണ് ബ്രൗൺ കളറായിട്ടുണ്ട്, നല്ലപോലെ വരണ്ട്. അപ്പം നമുക്കിതിനകത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പിലയും അതുപോലെ തന്നെ വത്തൽമുളകും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആ വത്തൽമുളക് നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടണം. അപ്പോൾ നല്ലപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഈ കടുക് പൊട്ടിച്ചത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങയിട്ട മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് റെഡി ആയ ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കഴിച്ചു വിടാം. കാരണം ആ മുട്ടയിലേക്ക് മാങ്ങയുടെ പുളിയും ആ മസാലയും ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് തൃശ്ശൂരുകാരുടെ ഒരു സ്പെഷ്യലായിട്ടാണ്. എന്തായാലും നിങ്ങൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. പുത്തൻ പുത്തൻ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ പുതിയൊരു ഡിഷുമായി വരും വരെ സൈനിങ് ഓഫ്, ഷെഫ് കുടവായി.